ഭാഗം 5. വിശ്വ വീട്ടിൽ ചെല്ലുമ്പോൾ 8 മണിയായിരുന്നു. ഹാളിലേക്ക് കടക്കുമ്പോൾ ശ്രീദേവി അവളെ നോക്കി മുഷിഞ്ഞിരിക്കുന്നത് കണ്ടു. എന്താ വിച്ചു നിനക്കൊരു അനുസരണയില്ലാത്തത്? ഞാൻ നിന്നെ 6:30 ആയപ്പോൾ വിളിച്ചതാണോ? ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു. അക്ഷയ് വന്നിട്ട് ഷോപ്പിന്റെ കീയും ഇന്നത്തെ കളക്ഷൻ തന്നിട്ട് പോയിട്ട് 10 മിനിറ്റായി. നീ 5 മണിയായപ്പോ അവിടെ നിന്ന് ഇറങ്ങിയെന്നും അക്ഷയ് പറഞ്ഞു. എന്നിട്ട് എവിടെയായിരുന്നു ഇത്രയും നേരം? ഏ, ശ്രീദേവി അല്പം ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. വിശ്വ അമ്മയ്ക്ക് മറുപടി കൊടുക്കാതെ മുകളിലേക്ക് കയറി പോവാൻ ഭാവിച്ചു. വിച്ചു, അമ്മ നിന്നോടല്ലേ സംസാരിക്കുന്നത്, എന്നിട്ട് നീ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നത്? വായിൽ നാക്കില്ലേ? അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ശ്രീദേവി അവളോട് വീണ്ടും ദേഷ്യപ്പെട്ടു. വിശ്വ തലയും താഴ്ത്തി നിൽക്കുകയാണ്. സംശയം തോന്നിയ ശ്രീദേവി അവളുടെ താടിയിൽ പിടിച്ചുയർത്തി. അപ്പോഴാണ് അവളുടെ കവിളിൽ തിണർത്തു കിടക്കുന്ന വിരൽപാടുകൾ കണ്ടത്. അതും കൂടിയായപ്പോൾ ശ്രീദേവിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ കോപം വന്ന് നിറഞ്ഞു. വിശ്വ, ആരാ നിന്നെ അടിച്ചത്? ഇത്തവണ ശ്രീദേവിയുടെ സ്വരം മുറുകിയിരുന്നു. അത് കാർത്തിയുടെ കൂടെയുള്ള ആ പിശാച്. അവന്റെ പേരൊന്നും എനിക്കറിയില്ല, അവൾ വിക്കലോടെ പറഞ്ഞൊപ്പിച്ചു. ഡീപ്, കണ്ടവന്റെ ഒക്കെ കയ്യിൽ നിന്ന് ദിവസവും പോയി തല്ലുയരന്ന് വാങ്ങാനാണോടി നിന്നെ ഞങ്ങൾ വളർത്തുന്നേ? ആണായിട്ടും പെണ്ണായിട്ടും പ്രാർത്ഥനയും വഴിപാടും നടത്തി കിട്ടിയതാ നിന്നെ. അതിങ്ങനെ വല്ലവന്റെയും കയ്യിൽ അടി വാങ്ങാനല്ല. 100 വട്ടം ഞാൻ പറഞ്ഞു കാർത്തിയുടെ അടുക്കൽ പോവരുതെന്ന്. കേട്ടോ നീ? അതെങ്ങനാ, അനുസരണയുണ്ടോ? ഇതിനിന്ന് ഞാനൊരു അവസാനം ഉണ്ടാക്കും. ഞാൻ വല്ല പോലീസിനും വിളിച്ച് പറയും. നോക്കിക്കോ, അവനെയും അവന്റെ കഞ്ചാവ് തീനി കൂട്ടുകാരെയും പോലീസ് പൊക്കി നല്ല നാല് ചവിട്ട് കൊടുത്താലേ അവന് ബോധം വരൂ. എന്റെ കുഞ്ഞിന്റെ മണ്ടയ്ക്ക് വേണ്ട അവന്റെ കുതിര കയറൽ. ശ്രീദേവി കോപം സഹിക്കാനാവാതെ ഒച്ചയിടുകയാണ് വീണ്ടും. അമ്മ പ്ലീസ്, ഒച്ചയുണ്ടാക്കാതെ. ഇനി ഞാൻ കാർത്തിയുടെ അടുക്ക് പോവില്ല, പ്ലീസ്. വിശ്വ അവരെ സമാധാനിപ്പിക്കാൻ നോക്കി. അതിന് മറുപടി ശ്രീദേവിയുടെ വിതുമ്പി കരച്ചിലായിരുന്നു. എന്റെ കുഞ്ഞിനെ വരുന്നവരും പോകുന്നവരും ഇങ്ങനെ ചെണ്ട തല്ലും പോലെ തല്ലുന്നത് നീ പാവമായിട്ടല്ലേ മോളെ? ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് അമ്മയോട് ദേഷ്യം തോന്നും. എങ്കിലും പറയാതെ വയ്യ, നിനക്കെന്തെങ്കിലും പറ്റിയാ ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ളത്? അവരുടെ കരച്ചിൽ ശക്തി പ്രാപിച്ചു. അമ്മ കരയല്ലേ, ഞാൻ ഇനി കാർത്തിയെ കാണാൻ പോവില്ല. എനിക്ക് അമ്മയോട് ഒരു ദേഷ്യവുമില്ല. അല്ലേലും മക്കൾ എത്ര വേദനിപ്പിച്ചാലും അവർ നല്ലതായി കാണണമെന്ന് സ്വന്തം അച്ഛനും അമ്മയും പ്രാർത്ഥിക്കുന്ന പോലെ ഈ ലോകത്ത് വേറെ ആരും ചെയ്യില്ല. ഇനി അമ്മയുടെ വെച്ചു അമ്മയെ കരയിക്കില്ല. അതൊക്കെ പോട്ടെ പെണ്ണെ, നീ പാല് വാങ്ങിച്ചോ. അവർ മുഖം തുടച്ചുകൊണ്ട് തിരക്കി. സോറി അമ്മേ, ഞാൻ മറന്നുപോയി. നമുക്കിന്ന് കട്ടം കുടിക്കാം. എന്താ? അവൾ അവരുടെ കവിളിൽ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് മുകളിലേക്ക് സ്റ്റെപ്പുകൾ കയറിപ്പോയി. നേരം അർദ്ധരാത്രിയോടടുത്തപ്പോൾ പൊത്തിൽ നിന്ന് പതിയെ ആ വെള്ളിനാഗം പുറത്തിറങ്ങി. അതിന്റെ പത്തി വിരിച്ച് പൂർണ്ണചന്ദ്രന്റെ നേരെ നോക്കിയപ്പോൾ അതിന്റെ നീല കണ്ണുകൾ വല്ലാതെ വെട്ടിത്തിളങ്ങി. ചന്ദ്രന്റെ പ്രകാശം ശരീരത്തെ സ്പർശിച്ചപ്പോൾ അതിന്റെ ശരീരത്തിലെ മുറിവുകൾ ഒന്നൊന്നായി അപ്രത്യക്ഷമായി. പൂർണ്ണചന്ദ്രനെ നോക്കി നിന്ന ആ വെള്ളിനാഗം പതിയെ ഒരു യുവാവായി രൂപം പ്രാപിച്ചു. അവന്റെ നീല കണ്ണുകൾ വെട്ടിത്തിളങ്ങി. മാറിനു കുറകെ കിടന്ന പൂണൂലിൽ അമർത്തിപ്പിടിച്ച് അവൻ കുറച്ചു മുൻപോട്ട് നടന്ന് ചന്ദ്രന്റെ പ്രകാശം പൂർണ്ണമായും ഇരുകൈയും വിടർത്തി തന്നിലേക്ക് ആവാഹിച്ചു. അവന്റെ ഇടതുമാറിൽ ഒരു സർപ്പത്തിന്റെ രൂപം പച്ചകുത്തിയിരുന്നു. പിന്നെ വീണ്ടും അവൻ വെള്ളിനാഗമായി രൂപം മാറി വിശ്വ പോയ വഴിയെ ഇഴഞ്ഞുപോയി. വിശ്വയ്ക്കിന്ന് പിടിപ്പത് പണിയുണ്ട്. ചെറിയ രീതിയിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിനായി പരിചയമുള്ള സ്ഥാപനങ്ങളിലെല്ലാം ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അത് നിറയുന്നതിനനുസരിച്ച് അതെടുത്തു മാറ്റി വീണ്ടും പുതിയത് വയ്ക്കും. പിന്നെ വീട്ടിൽ പപ്പയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചെടുക്കുന്ന തുകയും തന്റെ ബൊട്ടീക്കിന്റെ ലാഭത്തിൽ നിന്നെടുക്കുന്ന ഒരു തുകയും പിന്നെ ഒമറും അവന് പരിചയമുള്ള ഷോപ്പിലും അവന്റെ സ്ഥാപനത്തിൽ വെക്കുന്ന ചാരിറ്റി ബോക്സിലെ തുകയും അല്ലാതെ അവനായി മിച്ചം പിടിക്കുന്ന തുകയും ചേർത്ത് വിശ്വയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്ന തുകയുമൊക്കെയാണ് ചാരിറ്റിക്കായി ചിലവഴിക്കുന്നത്. കാർത്തിയുടെ ഐഡിയ ആയിരുന്നു ഇങ്ങനെയൊരു കാരുണ്യ പ്രവർത്തനം. ചെന്നൈക്ക് പോകും വരെ അവനും അവരോടൊപ്പം കൂടിയിരുന്നു. അവർ 3 പേരും 18-ാമത്തെ വയസ്സ് മുതൽ ഈ പ്രവർത്തനം ചെയ്യുന്നുണ്ടായിരുന്നു. 3 മാസം മുൻപ് വരെ കാർത്തി അവന്റെ ശമ്പളത്തിൽ നിന്നും ഒരു സിംഹഭാഗം ചെന്നൈയിൽ ജോലി കിട്ടിയതിനു ശേഷം അയച്ചു കൊടുക്കുമായിരുന്നു ഈ ചാരിറ്റിക്ക് വേണ്ടി. പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് താല്പര്യമുള്ളവരെ കണ്ടെത്തി അവരിൽ നിന്നും 3 പേരും ചെറിയ ഫണ്ടുകൾ കണ്ടെത്തും. അങ്ങനെ 1 മാസം തികയുമ്പോൾ അടുത്തുള്ള അനാഥാലയത്തിലും ചികിത്സാ ധനസഹായമായും പിന്നെ അർഹതപ്പെട്ട ഓരോരുത്തർക്കുമായും വീതിച്ചു കൊടുക്കും. ഇന്ന് അതിന്റെ ഭാഗമായി 1-2 സ്ഥലത്തേക്ക് പോവാനുണ്ട്. ഒമറിനെ വിളിച്ചപ്പോൾ പുതിയ ലോഡ് വരുന്നതിനാൽ അവന് അവിടെ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല.
അതിനാൽ വിഷു ഒറ്റയ്ക്ക് ഓർഫനേജിൽ പോവാൻ തീരുമാനിച്ചു. അവിടുത്തെ കുഞ്ഞുങ്ങൾക്കായി ഒരു ചെറിയ ഷോപ്പിംഗുമുണ്ട്. കയ്യിലെ തുക അവർക്ക് കൊടുത്തിട്ട് ആശുപത്രിയിലും പോണം. അവിടുത്തെ ക്യാൻസർ വാർഡിലെ ഒരു കുരുന്നിന് ചികിത്സാ ധനസഹായം നൽകിയിട്ട് സിറ്റി ഹോസ്പിറ്റലിലും പോണം ബ്ലഡ് കൊടുക്കാൻ. അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് റെയറാണ്. ഇന്ന് വൈകുന്നേരം സർജറി നടക്കുന്ന ഒരു വ്യക്തിക്ക് രക്തം ആവശ്യമായി വരും. അതിനാൽ പോയി ബ്ലഡ് കൊടുക്കണം. അവിടെ ബ്ലഡ് ഡോണേഴ്സിന്റെ ഒരു ഗ്രൂപ്പുണ്ട്. വിശ്വ അതിലും മെമ്പറാണ്. അവൾ വേഗം തിരക്കുകളെല്ലാം ഒതുക്കിയിട്ട് വേഗം പോവാനായി എഴുന്നേറ്റു. അനാഥാലയത്തിൽ ചെന്ന് കുട്ടികളോടൊത്ത് കുറച്ചുനേരം ചെലവഴിച്ച് കഴിഞ്ഞ തവണ വന്നപ്പോൾ അവർ ആവശ്യപ്പെട്ട വസ്തുക്കളും പങ്കിട്ടു കൊടുത്തപ്പോൾ തന്റെ മനസ്സിന്റെ ദുഃഖമൊക്കെ എങ്ങോട്ടോ ഓടി മറഞ്ഞതായി അവൾക്ക് തോന്നി. ഇടയ്ക്കെപ്പോഴോ വാച്ചിൽ നോക്കിയിരിക്കുമ്പോഴാണ് സമയം കടന്നുപോയത് അവൾ ഓർത്തത്. കുട്ടികളുടെ കവിളിൽ ഉമ്മ കൊടുത്തിട്ട് അവൾ നേരെ അവിടുത്തെ ഫാദറിനെ കാണാൻ വേണ്ടി ധൃതിയോടെ നടന്നു. ഫാദർ റൊസാരിയോ വളരെ നല്ല മനുഷ്യനാണ്. പാരാനോർമൽ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ അദ്ദേഹം റിസർച്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ചില പ്രത്യേക കഴിവുകളുണ്ടെന്ന് കേട്ടുകേൾവിയുമുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം വളരെ കാരുണ്യവാനും നല്ലൊരു മനസ്സിന്റെ ഉടമയുമാണ്. ഫാദറിന്റെ കയ്യിൽ തുക കൈമാറിയിട്ട് അവൾ അദ്ദേഹത്തോടൊപ്പം വണ്ടി പാർക്ക് ചെയ്തിരുന്നിടത്തേക്ക് നടന്നു. കുട്ടി, മുഖത്തൊക്കെ വല്ലാത്ത വിഷമം തങ്ങി നിൽക്കുന്നല്ലോ, എന്താ കാരണം? അദ്ദേഹം അവളോടായി തിരക്കി. വിഷു അന്ന് ആലോചിച്ചിട്ട് ഒന്നൊഴിയാതെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അവൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിലും ഞെട്ടലുളവാക്കി. വിശ്വ, കാർത്തിക് ഇങ്ങനെയൊരു മാറ്റം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒമർ പറഞ്ഞ പോലെ ഇത് മൂടിവെക്കാൻ ശ്രമിക്കാതെ വേണ്ടപ്പെട്ടവരെ അറിയിച്ച് അവനെ കൗൺസിലിങ്ങിനോ അതോ വല്ല ഡി അഡിക്ഷൻ സെന്ററിലോ പെട്ടെന്ന് എത്തിക്കണം. നമ്മളിത് മറച്ചുവെച്ചാൽ ഇവർ സമൂഹത്തിന് വീണ്ടും നാശം വിതയ്ക്കും, ഫാദർ ഉപദേശരൂപേണ പറഞ്ഞു. അച്ചു, ഞങ്ങൾ ഒമറിന്റെ ബന്ധുവിനെ പോയി കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാനിരിക്കുകയാണ്. പിന്നെ ഇത്തവണ ക്യാഷ് ഇത്തിരി കുറവാണ്. കിട്ടിയതിൽ കുറച്ച് തുക ക്യാൻസർ ബാധിച്ച ഒരു കുഞ്ഞിന് കൊടുക്കേണ്ടി വന്നു, വിശ്വ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. അതിനെന്താ കുട്ടി, ഇവിടെ നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ള ഒരുപാട് പേര് സഹായിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ മുട്ടില്ലാതെ നടന്നുപോകും. നിങ്ങളെപ്പോലെ സഹായിക്കാൻ മനസ്സുള്ളവരുള്ളപ്പോൾ നന്മ എങ്ങനെ ഇല്ലാണ്ടാവും ഈ ലോകത്തിൽ നിന്ന്? മോളുടെ ദുഃഖമെല്ലാം ജീസസ് മാറ്റിത്തരും. അദ്ദേഹം വാത്സല്യത്തോടെ അവളുടെ ചുമലിൽ തട്ടി. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ദേഹമൊന്ന് വെട്ടിവറച്ചു. ഗേറ്റിലേക്ക് നോക്കിയ ഫാദർ കണ്ടു പുറത്തു നിൽക്കുന്ന വാഗമരത്തിൽ അള്ളിപ്പിടിച്ചു കയറുന്ന ആ ഭീകര രൂപിയെ. അതിന്റെ കറുത്തിരണ്ട നാക്ക് മരത്തിൽ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ്. കൂർത്ത നഖങ്ങളാൽ അത് മരത്തിൽ ആഞ്ഞു കുത്തുകയാണ്. അതിന്റെ വായിൽ നിന്നും ഇറ്റുവീണ കൊഴുത്ത കറുത്ത ദ്രാവകം വീഴുന്നിടത്തെ പുൽനാമ്പ് പോലും കരിഞ്ഞുപോകുന്നു. അതിന്റെ രക്ത നിറമാർന്ന കണ്ണുകൾ ആർത്തിയോടെ വിശ്വയെ തുറച്ചു നോക്കുകയാണ്. മറ്റുള്ളവർക്ക് മുൻപിൽ ആ ദൃശ്യം വെളിവാകുന്നുണ്ടായിരുന്നില്ല. ഫാദർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത വിശ്വയുടെ വലതു കൈത്തണ്ടയിൽ മുറുക്കെ പിടിച്ചു. കുഞ്ഞെ, നിന്റെ പിന്നാലെ ആപത്തുണ്ട്. മോൾ ഈ കൊന്ത കഴുത്തിലണിഞ്ഞോ, വെഞ്ചരിച്ചതാണ്. അദ്ദേഹം കൊന്തമാല വിശ്വയ്ക്ക് നേരെ നീട്ടി പറഞ്ഞു. വിശ്വ അമ്പരപ്പോടെ ഫാദറിനെ നോക്കി. കുട്ടി, മോളുടെ ചെറിയച്ഛൻ ജയേഷ് എൻ്റെ ജൂനിയറായിരുന്നു. ഞാൻ നിങ്ങളുടെ തറവാട്ടിലും വന്നിട്ടുണ്ട്. പേരുകേട്ട ഭഗവതി മഠത്തിലെ കുട്ടിക്ക് ഇത് ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം എന്നെക്കാളും മുൻപേ മോളുടെ മുത്തച്ഛനും ചെറിയച്ഛനും എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് കുട്ടിക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇത് വാങ്ങി ധരിക്കണം. ഹിന്ദുമത വിശ്വാസിയായ കുട്ടിയെ ഞാൻ നിർബന്ധിക്കില്ല, അദ്ദേഹം ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. എന്താ ഇത് ഫാദർ, എനിക്ക് എല്ലാ ദൈവങ്ങളെയും വിശ്വാസമാണ്. ഞാൻ എല്ലാ മതങ്ങളെയും അവരുടെ ആചാരങ്ങളെയും ബഹുമാനിക്കുന്നു. ഒരു യഥാർത്ഥ വിശ്വാസി ഒരിക്കലും മറ്റു മതങ്ങളിൽ നിന്ദിക്കില്ല. ഫാദർ, ഞാനൊരു യഥാർത്ഥ വിശ്വാസിയാണ്. അവൾ ചിരിയോടെ ആ കൊന്ത വാങ്ങി കഴുത്തിലിട്ടു. വിശ്വ, നിന്റെ മുത്തശ്ശൻ ജപിച്ചിട്ട ഈ ഗണ്ടയും വെഞ്ചരിച്ച ഈ കൊന്തമാലയും ഉള്ളിടത്തോളം നിന്നെ ഒരു ദുഷ്ടശക്തിക്കും ഉപദ്രവിക്കാനോ സ്പർശിക്കാനോ കഴിയില്ല. ഇതിലെ ദിവ്യ തേജസ് ദുഷ്ടശക്തികളെ നിന്നിൽ നിന്നകറ്റും. അതിനാൽ ഇതൊരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. കർത്താവ് നിനക്ക് തുണയായി എന്നും കൂടെ കാണും. നല്ല മനുഷ്യരെ തമ്പുരാൻ ഒരുപാട് പരീക്ഷിക്കും. പക്ഷേ അവന്റെ ഒരു കൈ എപ്പോഴും നല്ലവന്റെ വിരലിൽ വിടാതെ പിടിമുറുക്കിയിട്ടുണ്ടാവും. നിന്റെ നല്ല മനസ്സും സഹജീവി സ്നേഹവും കർത്താവ് കണ്ടില്ലെന്ന് നടിക്കില്ല കുഞ്ഞെ. നിനക്ക് നല്ലതേ വരൂ, അദ്ദേഹം അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹം പോലെ പറഞ്ഞു. ഫാദർ, പിന്നെ ജോണിനെ സ്പോൺസർ ചെയ്യാൻ ഇനി ആളെ തപ്പി അലയണ്ട.
എന്റെ പപ്പ അവന്റെ മുന്നോട്ടുള്ള പഠനം നോക്കിക്കൊള്ളാമെന്ന് ഉറപ്പു തന്നിട്ടുണ്ട്, അവൾ ചിരിയോടെ പറഞ്ഞു. പിന്നെ വേഗം വണ്ടി ഓടിച്ചുപോയി. നീയൊക്കെ എത്ര സംരക്ഷിക്കാൻ നോക്കിയാലും സമയമെത്തുമ്പോൾ അവൾ എന്റെ കയ്യിൽ വന്ന് ചാടും. നാക്കു ചുഴറ്റി ആ ഭീകരരൂപമലറി. അതു കേട്ട് ഫാദറിന്റെ മുഖത്തൊരു പുച്ഛച്ചിരി വിടർന്നു. വിശ്വ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അവിടെ ക്യാൻസർ ബാധിച്ച ഗീതു എന്ന കുഞ്ഞിന്റെ അച്ഛന് ട്രീറ്റ്മെന്റിന് ആവശ്യമായ പണം നൽകി പിന്തിരിഞ്ഞു പോകാൻ തുടങ്ങുമ്പോഴാണ് ആ കുഞ്ഞുമോൾ വിശ്വയുടെ ഷാളിൽ പിടുത്തമിട്ടത്. എന്താടാ പൊന്നെ, എന്താ വാവയ്ക്ക് ചേച്ചിയുടെ ഷോളിഷ്ടായോ? അവൾ ആ കുഞ്ഞു കവിളിൽ മുത്തമിട്ട് കൊഞ്ചലോടെ തിരക്കി. എനിക്ക് ചേച്ചിയെ ഇഷ്ടായേ, അവൾ വിശ്വയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ചേച്ചി, എനിക്ക് വെള്ളക്കളറിൽ നിറയെ കത്തുന്ന ലൈറ്റുള്ള ബലൂൺ വാങ്ങിത്തരാമോ? ആ കുഞ്ഞ് കൊഞ്ചലോടെ വീണ്ടും തിരക്കി. ഇപ്പോഴൊക്കെ തെരുവിൽ നടന്ന് ആളുകൾ വിൽക്കുന്ന LED ബൾബ് ഘടിപ്പിച്ച പ്ലാസ്റ്റിക് ബലൂൺ ആയിരിക്കാം കുഞ്ഞ് ആവശ്യപ്പെടുന്നതെന്ന് വിശ്വ ഊഹിച്ചു. ചേച്ചി വാങ്ങിത്തരാട്ടോ, അവൾ കുഞ്ഞിന്റെ കവിളിൽ തട്ടി പറഞ്ഞു. ഇന്ന് വാങ്ങിത്തരാമോ ചേച്ചി? അവൾ വീണ്ടും കൊഞ്ചുകയാണ്. ഇന്ന് ചേച്ചി അത് കാണുകയാണേ വാങ്ങിത്തരാം, അല്ലേൽ അത് എവിടുന്നാണേലും തേടി പിടിച്ച് നാളെ വാങ്ങിക്കൊണ്ടുവന്ന് തരാം, വിശ്വ ഉറപ്പുകൊടുത്തു. കുഞ്ഞിനോട് യാത്രയും പറഞ്ഞ സിറ്റി ഹോസ്പിറ്റലിൽ കയറി ബ്ലഡും കൊടുത്ത് പുറത്തിറങ്ങുമ്പോഴാണ് വിശ്വ റോഡിന്റെ എതിർവശത്ത് ഒരു കൊച്ചു നാടോടി പയ്യൻ ഗീതുമോൾ ആവശ്യപ്പെട്ട ബലൂൺ വിൽക്കുന്നത് കണ്ടത്. അവൾ റോഡ് മുറിച്ചു കടക്കാനായി തുനിഞ്ഞപ്പോഴാണ് എതിർദിശയിൽ കാർത്തിയുടെ ബൈക്കിൽ അവന്റെ ദേഹത്തേക്ക് ശരീരം അമർത്തി അന്ന് കണ്ട പെൺകുട്ടികളിൽ ഒരാൾ പോകുന്നത് വിശ്വ കണ്ടത്. ഒരു നിമിഷം അവൾക്ക് സമനില തെറ്റും പോലെ തോന്നി. അവൾ റോഡിൽ നിറ കണ്ണുകളുമായി പകച്ചു നിന്നു. എതിർവശത്ത് ചീറി പാഞ്ഞു വരുന്ന ടിപ്പർ അവൾ കണ്ടില്ല. കാതടിപ്പിക്കുന്ന ഹോൺ ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. തന്റെ നേരെ പാഞ്ഞു വരുന്ന ടിപ്പർ കണ്ട് അവൾ പതറി നിന്നു. പെട്ടെന്ന് ബലിഷ്ടമായ ഒരു കൈ അവളുടെ വലതു കൈയിൽ പിടിച്ചു വലിച്ച് തന്റെ ശരീരത്തിലേക്കിട്ടു. അവൾ ചെന്നു വീണ ആയത്തിൽ ആ ചെറുപ്പക്കാരൻ മറിഞ്ഞു വീണു. അയാളുടെ മാറിലേക്ക് അവളും റോഡിന്റെ സൈഡിലേക്ക് വീണു. അവൾ ആകെ ഭയന്നു പോയിരുന്നു. അയാളുടെ നെഞ്ചിൽ മുഖമർത്തി അവൾ കുറച്ച് സമയം കൂടി അങ്ങനെ കിടന്നു. ഹലോ, ഇങ്ങനെ കിടന്നാ മതിയോ? ഇത് റോഡാ കുട്ടി, ആളുകളൊക്കെ നോക്കി നിൽക്കുന്നു. എന്റെ നടുവിന്റെ ബോൾട്ട് ഇളക്കി കാണുമല്ലോ മഹാദേവാ, ആ ചെറുപ്പക്കാരൻ ഗാംഭീര്യം തുളുമ്പുന്ന സ്വരത്തിൽ പറഞ്ഞു. വിശ്വ മുഖമുയർത്തി അവനെ നോക്കി. തിളങ്ങുന്ന നീലക്കണ്ണുകളാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. അവൾ ആ കണ്ണുകളുടെ തിളക്കത്തിൽ മയങ്ങി കുറെ നേരം കൂടി നോക്കിക്കിടന്നു. എന്റെ പൊന്നു മാഷേ, ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ റോഡിന്റെ നടുക്ക് സ്റ്റിക്കറായി കിടന്നേനെ. ഇതിപ്പോ എന്നെ ഈ തറയിൽ നിന്നും വടിച്ചെടുക്കേണ്ടി വരുമെന്നാ തോന്നുന്നെ, അവൻ നുണക്കുഴി വിരിയിച്ച് കുസൃതിയോടെ പറഞ്ഞപ്പോൾ വിശ്വ ഞെട്ടിപ്പടഞ്ഞ് എഴുന്നേൽക്കാൻ നോക്കി. അവളെ ചുറ്റിയിരുന്ന കൈകൾ അയാൾ അയച്ചപ്പോൾ വിശ്വ പതിയെ എഴുന്നേറ്റു. ഒപ്പം ആ ചെറുപ്പക്കാരനും മേലേക്ക് പറ്റിപ്പിടിച്ച പൊടി തട്ടിക്കുടഞ്ഞ് നിവർന്നു നിന്നു. വിശ്വ ആദ്യം കാണുന്നപോലെ വായും തുറന്ന് അവനെ നോക്കി നിൽക്കുകയാണ്. താൻ സ്വപ്നത്തിൽ സ്ഥിരമായി കാണാറുള്ള ചെറുപ്പക്കാരനാണ് അവനെന്നറിയാതെ. ഡോ, തന്റെ കയ്യിൽ നിന്ന് രക്തം വരുന്നു, ആ ചെറുപ്പക്കാരൻ അവളുടെ വലതു കൈ പിടിച്ചുയർത്തി പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും വിശ്വയ്ക്ക് വേദന അനുഭവപ്പെട്ടത്. അവൾ ആ ചെറുപ്പക്കാരൻ പിടിച്ചിരുന്ന തന്റെ കൈയിലേക്ക് നോക്കി. ശരിയാണ്, നല്ല പോലെ രക്തം വരുന്നുണ്ട്. വീഴ്ചയിൽ റോഡിന്റെ സൈഡിൽ കിടന്ന കൂർത്ത പാറക്കഷ്ണത്തിൽ കൈകൊണ്ടതാണെന്ന് അവൾക്ക് മനസ്സിലായി. വാ, ആശുപത്രിയിൽ പോവാം, അയാൾ ഉത്കണ്ഠയോടെ പറഞ്ഞു. വേണ്ട, സാരില്ല, ചെറിയ മുറിവല്ലേ ഉള്ളൂ, വിശ്വ എതിർപ്പോടെ പറഞ്ഞു. ആഹാ, ആര് പറഞ്ഞു ചെറിയ മുറിവാണെന്ന്? ഇയാൾ എന്റെ കൂടെ ഇങ്ങ് വന്നാ മതി, ആ ചെറുപ്പക്കാരൻ അധികാരത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അത്, എനിക്ക് അത്യാവശ്യമായി റോഡിന്റെ അപ്പുറത്ത് പോയൊരു സാധനം വാങ്ങണം, അവൾ വീണ്ടും ഒഴിയാൻ നോക്കി. അയാൾ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. അത് പിന്നെ ആ ബലൂൺ വേണം, അവൾ അങ്ങോട്ടേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ, താൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയി വാങ്ങി വരാം, അതും പറഞ്ഞ അയാൾ വളരെ പെട്ടെന്ന് തന്നെ റോഡ് ക്രോസ് ചെയ്ത് ആ ബലൂൺ വാങ്ങി തിരികെ അവൾക്കരികിലെത്തി. ഇന്നാ, ഇനി വാ, ആസ്പത്രിയിലേക്ക് പോവാം, അയാൾ വിശ്വയുടെ കയ്യിൽ പിടിച്ച് സിറ്റി ഹോസ്പിറ്റലിലേക്ക് തിരികെ കയറി. നേഴ്സ് മരുന്ന് വെച്ച മുറിവിൽ കെട്ടുമ്പോഴും അവൾ അതിശയത്തോടെ ആ യുവാവിനെ നോക്കുകയായിരുന്നു. എന്തോ ഇയാളെ നല്ല പരിചയം തോന്നുന്നു, എന്തൊരു തേജസ്സാണ് മുഖത്ത്, അവൾ ചിന്തിച്ചു. അവൾ മുഖത്തേക്ക് നോക്കുന്നത് കണ്ടാകണം അയാൾ അലിവോടെ അവളെ നോക്കി. എന്താ അയാളുടെ പേര്? വിശ്വ ശബ്ദം വീണ്ടെടുത്ത് തിരക്കി. ആദി, ആദിശേഷൻ, അവൻ നേർത്തൊരു ചിരിയോടെ പറഞ്ഞു.